എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇതൊരു കല്യാണ ചടങ്ങാണ്. ഈ കല്യാണ ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് സംസ്ഥാനങ്ങൾ, രണ്ട് സംസ്കാരങ്ങൾ, രണ്ട് ഭാഷകൾ തമ്മിലുള്ള ഒരു കൂടിച്ചേരലാണ്, രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള ഒരു കൂടിച്ചേരലാണ്. ഈ മോൻ കൊല്ലങ്കാരൻ ചെറുക്കന് അരുണാചൽ പ്രദേശിലെ പെൺകുട്ടി വധുവായിട്ട് വരുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. രണ്ടുപേരും വിവാഹം തന്നെ പരിചയപ്പെട്ടത് മാട്രിമോണിയൽ കോളത്തിലൂടെയാണ്. പെൺകുട്ടിക്ക് കേരള വധുവാകാൻ വളരെയധികം താല്പര്യമുണ്ടെന്ന് അറിയിച്ച് അങ്ങനെ പരസ്പരം സംസാരിച്ച് കേരളത്തിൻ്റെ ഇന്ത്യയുടെ അങ്ങേറ്റം കിടക്കുന്ന അരുണാചൽ പ്രദേശത്തിലെ വധുവും കേരളത്തിൻ്റെ അങ്ങേറ്റം കൊല്ലത്ത് കിടക്കുന്ന വരനും തമ്മിലുള്ള വിവാഹമാണ്. വളരെ ലളിതമായ ചടങ്ങിലൂടെയാണ് കൊല്ലത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ വധുവൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരിക്കും. എനിക്ക് കല്യാണ ലെറ്റർ കിട്ടി ഞാൻ ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞില്ല. വധു അരുണാചൽ പ്രദേശിലെ ആണെന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ. ഇങ്ങനെയൊക്കെ ചടങ്ങൊക്കെ ഇങ്ങനെയാണെന്നും അറിഞ്ഞില്ല. ഒരു ചെറിയ നമ്മളെ ഒരു വിഷ്ണു റോഡ് സൈഡിലുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് ആണ് ഇവർ താലി കെട്ടി ഒന്നാകുന്ന ആ ചടങ്ങുകളാണ് നിങ്ങളെ ഞാനിവിടെ കാണിക്കാൻ. മോൻ്റെ പേര് സജേഷ് എന്നാണ്. ഇത് ഞങ്ങളെ വത്സലേഖ എന്ന് പറയും. വത്സലേഖയുടെ അനിയത്തിയുടെ മോനാണ് ഇന്ന് വിവാഹം കഴിക്കാൻ പോകുന്ന സജീഷ്. ഇത് വത്സലേഖയുടെ മോളാണ്. ഇത് അവിടെ നിന്നൊക്കെ വന്ന പിള്ളേരൊക്കെയാണ്. അപ്പോൾ അവർക്കും ഞങ്ങൾക്കും ഒന്നും ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഞാനിടയ്ക്ക് വീഡിയോയിലൊക്കെ ചെന്ന് ഹായിയൊക്കെ പറഞ്ഞു ഓരോരുത്തരെയൊക്കെ ഇങ്ങനെ വീഡിയോയൊക്കെ എടുക്കാനൊക്കെ ശ്രമിക്കുന്നു. പെൺകുട്ടിയൊക്കെ സഹകരിച്ച് നല്ലൊരു കുട്ടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് പയ്യൻ്റെ മാമനും മാമിയൊക്കെയാണ്. എല്ലാവരും ഇനി ഇപ്പോൾ അടുത്ത വിവാഹത്തിൻ്റെ ചടങ്ങിലോട്ട് കടക്കാനുള്ള തിരക്കിലാണ്. ഒരു എല്ലാവർക്കും ഭാഷയെന്ന് പറഞ്ഞുകൂടെങ്കിൽ എല്ലാവരും ഓരോ ആക്ഷനിലൂടെയും എല്ലാം ഭാഷകളെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവതരിപ്പിച്ച്. എൻ്റെ നാത്തുവിനെ കുറിച്ച് ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ അറിയുന്നുണ്ട്. അയാൾ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ അവരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇപ്പം ചെറുക്കനെ സ്വീകരിക്കാനായിട്ട് അവരെടുത്ത് പറയുന്ന ആദ്യം പിന്നെ പൂമാല ചന്ദനം എടുത്ത് മോൻ്റെ നെറ്റിയിൽ ഇട്ട് കൊടുക്കാൻ പറയുന്നു. അത് പെൺകുട്ടിയുടെ മൂത്ത സഹോദരനാണ്. പിന്നെ മാല ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കും. ഇവർക്കൊക്കെ ഇതൊരു ഭയങ്കര അവിടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ചടങ്ങുകൾ പോലെ വിവാഹം നടക്കുന്നത്. ഇവിടെ ലളിതമായിട്ടുള്ള രീതിയിലാണ് നടക്കുന്നത്. ഇത് ഹസിനാണെന്ന് തോന്നുന്നു. അവർ പനിനീരൊക്കെ കുടഞ്ഞ് എല്ലാവരെയും അകത്തോട്ട് കയറ്റുന്ന രംഗമാണ്. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മോളിങ്ങനെ കൈയൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനിത് വീഡിയോ എടുക്കണമെന്നും പറഞ്ഞ് പോയല്ല. അവിടെ ചെന്ന് എനിക്കിത് ഇവരെയെല്ലാം കണ്ടപ്പം നിങ്ങളെയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞാൽ അവർ എൻ്റെ അണ്ണനുമൊക്കെ ഇതിനകത്ത് സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരും നമുക്ക് കാണാതാണ്ട് ഇവരെല്ലാം നമുക്ക് പരിചയപ്പെടാൻ പറ്റി സംസാരിക്കാൻ പറ്റാത്ത ഒരു ഇതുണ്ട്. വരനെ ആനയിച്ചതിന് അകത്തോട്ട് സ്വീകരിച്ചതിന് ശേഷം ഭഗവാന്റെ തൊഴുത് അനുഗ്രഹമൊക്കെ മേടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ഇത് വരൻ്റെ അച്ഛനാണ്. അശാന് പെട്ടെന്ന് പട്ടാള എയർപോർട്ട്സിലൊക്കെ ആയിരുന്നു തോന്നുന്നു ജോലി. പെട്ടെന്ന് പിന്നെ അസുഖം വന്ന് ഇങ്ങനെ ഒരു രീതിയിൽ വന്നു. അമ്മ ഭാര്യ അതായത് മോൻ്റെ അമ്മയ്ക്കും പെട്ടെന്നൊരു സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റാൻ വേണ്ടി വന്നു. അതുകൊണ്ട് അവർക്ക് ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ മാമനൊക്കെ രണ്ടുപേരും മാമൻ മാസ്ക് ഇട്ട് വയ്ക്കുന്നതും മറ്റേതവരെല്ലാം ഒരു എന്നൊക്കെ മോന് പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ ഒറ്റയ്ക്കായിട്ട് തന്നെ ഇതെല്ലാം ഡീൽ ചെയ്യേണ്ടതായിട്ടുള്ളൊരു വിഷമം അവൻ്റെ മുഖത്ത് വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് നിങ്ങൾക്ക് ഈ കാണുന്നവർക്ക് തന്നെ മനസ്സിലാകുമല്ലോ. അപ്പം അടുത്ത വിവാഹത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അതിനായിട്ട് ആ ചടങ്ങിലേക്കുള്ള തയ്യാറെടുപ്പിലാണ്. പെൺകുട്ടിയുടെ ബന്ധു ചേച്ചിക്കൊക്കെ ഭയങ്കര വിഷമമൊക്കെയാണ് ഇത്രയും ദൂരെ അനീതിയെ കൊണ്ടുവരുന്നതിൻ്റെയൊക്കെ. അപ്പം വിവാഹത്തിനുള്ള എല്ലാ കാര്യങ്ങളും മണ്ഡപത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇത് ചുമന്നിട്ടിരിക്കുന്നത് സഹോദരിയാണ്. സഹോദരിക്ക് ഭയങ്കര വിഷമമുണ്ട്. അനിയത്തിയെ അനിയത്തിന് കുറേ ദൂരമില്ലേ, ഒരുപാട് ദൂരമില്ലേ. അങ്ങനെ സങ്കടപ്പെടുന്ന ഞങ്ങളൊക്കെ ചെന്ന് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. നാത്തുവിനൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും. കാരണം പെട്ടെന്ന് നമുക്ക് ഓടി വരാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലല്ലേ ഇന്ത്യയുടെ അങ്ങേറ്റം കിടക്കുന്ന ഒരു സ്ഥലം അരുണാചൽ പ്രദേശ്, ഇങ്ങേറ്റം കിടക്കുന്ന കേരളം. അപ്പം പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന് ഓടി വരാനൊന്നും പറ്റത്തില്ല. ഇതും ഇളയ സഹോദരനാണ് തോന്നുന്നു. കസിൻസും സഹോദരിയും ആൻറ്റിയും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഏറ്റവും ഇത് മൂത്ത സഹോദരി. അതിന് ഭയങ്കര വിഷമമുണ്ട് കല്യാണത്തിന്. അന്നേരം തൊട്ടേ സങ്കടപ്പെടുകയാണ്. അപ്പം പിന്നെ അക്കയുടെ മോക്ക് വസന്തരേഖയുടെ മോക്ക് അവളാ നാത്തുവിനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവൾ ഓരോന്നൊക്കെ അവൾക്ക് അവളുടെ കയ്യിലറിയാവുന്ന ഭാഷയൊക്കെ വെച്ച് കൊച്ചിൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഹിന്ദിയൊക്കെ അറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. നിൽക്കുന്നതും മാമൻ്റെ മോനാണ്, പയ്യൻ്റെ മാമൻ്റെ മോനൊക്കെയാണ്. ഇതുകൊണ്ട് നാത്തൂന്ന് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അവർക്ക് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ കുറേ മനസ്സിലായിട്ടുണ്ട്. നമുക്ക്
കുറച്ച് ഭാഷ അറിയാത്തതിൻ്റെ ആയിട്ടുള്ള കുറേ ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ പെൺകുട്ടിയെ അച്ഛൻ്റെ കാലിൽ തൊട്ടുവിടാനായിട്ട് വെറ്റയും ബാക്കും കൊടുത്ത് അത് പയ്യൻ്റെ അച്ഛൻ്റെ കാലിൽ തൊട്ടുവിടുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്, അനുഗ്രഹിക്കുന്നത്. അച്ഛന് ഭയങ്കര വിഷമമായിരുന്നു, ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു. നമുക്കൊക്കെ ഭയങ്കര ആ രംഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിനും ഭയങ്കരയധികം വിഷമങ്ങളൊക്കെ ഉണ്ടാക്കി. എല്ലാവരിലും ഒരു സന്തോഷഭാവം നമുക്ക് ഒരു ഇതായില്ല. അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് നമുക്കും എല്ലാം വിഷമം ഉണ്ടായിരുന്നു. വളരെ ദൂരെ നിന്നുള്ളൊരു പെൺകുട്ടി, അതിനും ഭയങ്കര ആശങ്ക എങ്ങനെയാണ് ഇതാണെന്നൊക്കെ ഉള്ള ഇത് പയ്യൻ്റെ മോൻ്റെ സജീഷിൻ്റെ സുഹൃത്തുക്കളാണ് അവരെയൊക്കെ ആയിട്ട് ഇന്ന് സംസാരിക്കുന്നത്. അങ്ങനെ വിവാഹത്തിൻ്റെ ചടങ്ങിലോട്ട് കടക്കാൻ പോവുകയാണ്. പൂജാരിയെല്ലാം മന്ത്രമ്മങ്ങളൊക്കെ ചൊല്ലി ഓരോന്നൊക്കെ അതിനുള്ള ചടങ്ങിലോട്ടൊക്കെ തയ്യാറെടുക്കുകയാണ്. വത്സലേക്കട മോളിൽ നിന്ന് ഞങ്ങൾ മോളിയിൽ നിന്നാണ് വിളിക്കുന്നത്. എല്ലാം ഇതാണ് വത്സലേക്ക. വത്സലേക്കട അനിയത്തിയുടെ മോളാണ് അവിടെ നിൽക്കുന്നത്. എൻ്റെ നാത്തൂന് എല്ലാവരും ഉണ്ട്. നിങ്ങൾക്കെല്ലാം നേരത്തെ വീഡിയോ കണ്ടിട്ട് അറിയാമല്ലോ. ഇതെല്ലാം സജീഷിൻ്റെ സുഹൃത്തുക്കളൊക്കെയാണ്. അവർ ഫാമിലിയായിട്ടൊക്കെ കല്യാണത്തിന് വന്നതാണ്. അപ്പോൾ കല്യാണം ഇവിടെ വെച്ച് നമ്മൾ നടത്തിയതിന് ശേഷം പയ്യൻ്റെ വീട്ടിലോട്ടാണ് ബാക്കിയുള്ള ചടങ്ങുകളെല്ലാം. ഇതിപ്പം മോനും മോൻ്റെ മാമന്മാരും വല്യമ്മച്ചിയൊക്കെ ആയിട്ട് നിന്ന് വീഡിയോ എടുക്കുന്നതാണ്. അച്ഛനാണിത്. ഭയങ്കര ഒരു വിഷമം, നമുക്കും വിഷമമുണ്ടായി, മോനും കാണുമായിരിക്കുമല്ലോ. പക്ഷേ നല്ല ഒരു ഇതായിരുന്നു. പിന്നെ മോളെ കൈ പിടിച്ചുകൊണ്ട് സഹോദരൻ മണ്ഡപത്തിലോട്ട് കയറ്റുന്ന രംഗമാണ്. മൂത്ത സഹോദരനാണ്. എല്ലാവർക്കും ഒരു ഇതുണ്ട് കേട്ടോ, കാരണം വളരെ ദൂരെ നിന്നുള്ളൊരു വധുവല്ലേ. അവർക്കെല്ലാം ആശങ്ക കാണുമല്ലേ. നമുക്കൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചയക്കുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു ഫീലിങ്സൊക്കെ നമുക്കെല്ലാം ഉണ്ടാവും. പിന്നെ അന്നേരം ഒരു അന്യ സംസ്ഥാനത്തുള്ളതൊക്കെ ആകുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു ഫീലിങ്സ് കാണുമല്ലേ. മാമൻ മോനെയും മണ്ഡപത്തിലോട്ട് ആനയിക്കുകയാണ്. അങ്ങനെ എല്ലാവരും അടുത്ത താലികെട്ട് ചടങ്ങിലേക്കുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ഇട്ടു എന്നും പറഞ്ഞ് ഒന്നും തോന്നരുത്. എനിക്കിതൊരു വ്യത്യസ്തമായിട്ട് തോന്നും. പെൺകുട്ടിക്കൊന്നും അറിയത്തില്ല, പോറ്റി ഓരോന്ന് ആക്ഷൻറിലൂടെയൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുക്കും, കുട്ടി അത് ചെയ്യും. ഇപ്പോൾ കന്യാദാനമാണ് നടക്കുന്നത്. അപ്പം ഇതൊക്കെ ഞാൻ അങ്ങ് പകർത്തി, ഞാൻ ഇത് ഇടണമെന്ന് വിചാരിച്ചിട്ടല്ലെങ്കിലും ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങളിലോട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പെൺകുട്ടിയിലും അവളും മോളും ആശങ്കയിലൊക്കെ നിൽക്കുകയാണ്. അപ്പം പയ്യൻ, അതായത് മോളെ വധുവിൻ്റെ സഹോദരൻ്റെ ഈ മാല കൊടുത്തപ്പോൾ ആരുടെ കഴുത്തിൽ ഇടണമെന്ന് മോനറിയാതെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു ചിരിരംഗമൊക്കെ നടത്തിയത്. പിന്നെ ഇട്ട് കൊടുക്കുന്ന രംഗങ്ങളൊക്കെയാണ് ഇത്. മോനെ ആ മാല ആരുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അത് പെൺകുട്ടിയുടെ സഹോദരനെ. അപ്പം അങ്ങനെ പിന്നെ താലികെട്ട് ചടങ്ങും മാലയൊക്കെ ഇട്ട് രണ്ടുപേരും ജീവിതത്തിൽ ഒന്നായി ചേരുന്നു. അപ്പോൾ ഓരോ ഈശ്വരൻ്റെയൊക്കെ ഓരോരോ ഇതാണ് അല്ലേ. എവിടെയുള്ള വധു, എവിടെയുള്ള വരൻ, അതാണ് പറഞ്ഞ കൊല്ലങ്കാരൻ വധു, കൊല്ലങ്കാരൻ വരന് അരുണാചൽ പ്രദേശ് പെൺകുട്ടി വധുവായി വരുന്ന ചടങ്ങാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം രണ്ട് സംസ്കാരങ്ങൾ, രണ്ട് വ്യക്തിത്വങ്ങൾ, രണ്ട് ഭാഷ, രണ്ട് ദേശം, ഇത് തമ്മിലുള്ള ഒരു കൂടിച്ചേരലാണ് ഇവിടെ നടക്കുന്നത്. ഇവർക്ക് എല്ലാവിധ ഐശ്വര്യവും ആരോഗ്യവും നല്ല കുടുംബജീവിതവും നല്ല സന്താനങ്ങളെയൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളും അവരെ അനുഗ്രഹിക്കണം. പിന്നെ കല്യാണമാണ്, താലികെട്ട് ചടങ്ങുകളെല്ലാം നടന്നു. പിന്നെ വരൻ വധുവിനെ മാലയിട്ട് സ്വീകരിക്കുകയാണ്. താലികെട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞു. അപ്പം എല്ലാം നല്ലതിനായിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വരനോട്. ഭഗവാന്റെ മുമ്പിലാണ് ഈ വിവാഹ ചടങ്ങ് നടക്കുന്നത്. അപ്പം എല്ലാ മംഗളങ്ങളും അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയ്ക്ക് വരാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമമുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ ഒരു പരീക്ഷണമായിട്ട് നമ്മൾ കണക്കാക്കി മതി. കാത്തിരുന്ന് കുറേ നാൾ കാത്തിരുന്ന് മോൻ്റെ വിവാഹം ഒഴിച്ചപ്പം നമുക്ക് വിഷയ്ക്കാനകത്ത് പങ്കെടുക്കാൻ പറ്റാത്തതിൽ ഞങ്ങൾക്കും അവളോടൊപ്പം വിഷമമുണ്ട്. അപ്പം വിവാഹമൊക്കെ കഴിഞ്ഞ് വിവാഹ ഉടമ്പടികളൊക്കെ ഉപയോഗിക്കുന്ന ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത്. അച്ഛൻ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് അമ്പലത്തിൽ ഒരു സൈഡിലിരിപ്പുണ്ട്. ഇത് ഓരോരുത്തരുടെ ബന്ധുക്കളൊക്കെയാണ് കാണുന്നത്. വിവാഹമൊക്കെ കഴിഞ്ഞ് മണ്ഡപത്തിന് വലം വെച്ചിട്ട് ഒരു ഭഗവാനെ മുമ്പിൽ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം സുഹൃത്തുക്കളുമായിട്ട് ഓരോ കാര്യങ്ങൾ പങ്കു സംസാരിക്കുകയൊക്കെയാണ്. സജീഷിൻ്റെ സുഹൃത്തുക്കളാണ് ഇത്, മാമൻ്റെ മോനാണ്.
കുറച്ച് വളരെ കുറച്ച് ആളുകളെ മാത്രമേ വിളിച്ചിട്ടുള്ളായിരുന്നു വിവാഹത്തിന്. അവരുടെയും കുറച്ച് അതുതന്നെ ഉള്ള സാഹചര്യമായിരുന്നു. അതുകൊണ്ട് വളരെ കുറച്ച് കാണുന്നില്ലേ നമ്മുടെ കല്യാണ അമ്പലത്തിൽ കാണുന്ന അത്ര ആളുകൾ മാത്രമേ വിവാഹത്തിൽ പങ്കെടുത്തുള്ളൂ. ഒരുപാട് ആളുകൾ അങ്ങനെയുള്ളൊരു സാഹചര്യമായിരുന്നു. പെട്ടെന്ന് മോൻ്റെ അമ്മയ്ക്ക് അസുഖം വന്നതും ഒക്കെ കൊണ്ട് ലളിതമായ ചടങ്ങിലാണ് ഈ വിവാഹം. ഈ വിവാഹത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിന് ഈശ്വരനോട് ഞാനും നന്ദി പറയുന്നു. രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങളും ഭാഷയും വ്യക്തിത്വങ്ങളും തമ്മിലുള്ള ഒരു കൂടിച്ചേരലിൻ്റെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞതിൽ എനിക്കും അധികം വളരെയധികം സന്തോഷമുണ്ട്. ഇതെല്ലാം സജീഷിൻ്റെ സുഹൃത്തുക്കളാണ്. മോള് സയൻറ്റിസ്റ്റാണെന്നാണ് എൻ്റെ ഒരു അറിവ്. എനിക്ക് നല്ലതുപോലെ എനിക്ക് ഒന്നും അറിഞ്ഞുകൂട. അന്നേരം ചെന്നുള്ള അറിവാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. മോൻ അസറ്റ് ഹോമിലാണ് വർക്ക് ചെയ്യുന്നത്. മോള് സയൻറ്റിസ്റ്റാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും അറിഞ്ഞുകൂട. ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ ഈ ഇവരെയൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. സുഹൃത്തുക്കളെയൊക്കെ ഫോട്ടോ എടുത്ത് എല്ലാവരെയും നിർത്തി ഫോട്ടോഗ്രാഫർമാരെല്ലാവരെയും നിർത്തി നിർത്തിയൊക്കെ ഫോട്ടോ എടുത്തിയാണ് ഇത്. മോൻ്റെ അതായത് വരൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് ഇത്. അച്ഛനുമുണ്ട് അതിനകത്ത്. അങ്ങനെ എല്ലാവരെയും നിർത്തി ഫോട്ടോ എടുക്കുകയാണ് ഇത്. സജീഷിൻ്റെ അമ്മയുടെ സഹോദരങ്ങളും മക്കളുമാണ്. അമ്മയുടെ സഹോദരൻ എന്ന് പറയുമ്പോൾ എൻ്റെ അപ്പച്ചിയുടെ മോളെ മോനാണ് സജീഷ്. വധുവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഞാൻ വത്സലേഖ എന്ന് പറയുന്നത്. അത് മോള് മോളി മിനി എന്നാണ് ഉള്ള പേര്. അപ്പോൾ അവർ എല്ലാവരെയും നിർത്തി അവർ ഫോട്ടോ എടുക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളെയും നിർത്തി ഫോട്ടോ എടുക്കണമെന്നും പറഞ്ഞ് ഞങ്ങളെയും എല്ലാവരെയും കൂടെ അങ്ങോട്ട് വിളിക്കുകയാണ്. ഈ പോകുന്നത് എൻ്റെ മൂത്ത സഹോദരനാണ്. ഇതെൻ്റെ ഇളയ സഹോദരനാണ്. ആ നീലസരിയും ഇതൊക്കെ ഇത് ഈ വരുന്നതൊക്കെ മോൻ്റെ മാമിയും മോനും ഒക്കെയാണ് കേട്ടോ. അപ്പം ഇത് രണ്ടും എൻ്റെ സഹോദരങ്ങളാണ്. ഞങ്ങളെ അപ്പച്ചിയുടെ മോളെ മോനാണ് സജീഷ്, അതായത് വരൻ. പണ്ട് ഇത് രണ്ടും എൻ്റെ നാത്തൂന്മാരാണ്. അതിൽ ആ ഓറഞ്ച് ഇട്ട നാത്തൂന് കുറച്ച് ഭാഷകളൊക്കെ അറിയാമെന്ന്. വെളിയിലൊക്കെ പോയി പഠിച്ചുകൊണ്ട് കുറേ ഹിന്ദിയൊക്കെ അറിയാം, ഇംഗ്ലീഷൊക്കെ അറിയാമെന്നുണ്ട്. അവരുമായിട്ട് കുറേ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റി. അങ്ങനെ കുറേ മോക്ക് മനസ്സിലായിട്ടുണ്ട് ഇംഗ്ലീഷിലേക്ക്. ഞാൻ പിന്നെ അങ്ങേ ഭാഷയിലൂടെയൊക്കെ കുറേ എല്ലാവരെയും പരിചയപ്പെട്ടു. ഇതെൻ്റെ സഹോദരന്മാരും നാത്തൂന്മാരും വരനും വധുവും ഞാനുമാണ്. ഫോട്ടോ എടുക്കുന്നത് അക്കയുടെ മോള് മിനിയാണ്. ഞങ്ങളെ ഫോട്ടോഗ്രാഫർമാരെ ഞങ്ങളെയൊക്കെ നേരെ തീർത്തിയൊക്കെ ഫോട്ടോ എടുക്കുന്ന ചടങ്ങുകളാണ് കാണിക്കുന്നത്. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഞാൻ ഇത് വിവാഹം നിങ്ങളെ ഇതൊരു വ്യത്യസ്ത സംസ്കാരം ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിച്ചത്. ഇത് മോൻ്റെ വല്യമ്മച്ചിയുടെയും വല്യമ്മച്ചിമാരുടെ മക്കളും കുടുംബമൊക്കെയാണ് ഇതെല്ലാം. ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞാനിത് ആക്കുന്നത്. കാരണം എനിക്കിത് ഇഷ്ടപ്പെട്ടു. സാധാരണ ഞാൻ പോയ ഒരു പിള്ളേരെയൊക്കെ ഒന്ന് പകർത്തത്തേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് നമ്മളിപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ തിരിച്ച് മോൻ്റെ സജീഷിൻ്റെ വീട്ടിലാണ് ബാക്കിയുള്ള ആഹാര കാര്യങ്ങളെല്ലാം അവിടെ ആണ് അറിയിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഇറങ്ങി വരികയാണ്. ക്ഷേത്രമാണ് മഹാവിഷ്ണു ക്ഷേത്രം. നല്ലൊരു ക്ഷേത്രമാണ്. റോഡ് സൈഡിലുള്ള കുറച്ച് സൗകര്യമുള്ളെങ്കിൽ നല്ലൊരു ഐശ്വര്യമുള്ളൊരു ക്ഷേത്രമാണ്. എൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിയും ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാം പയ്യൻ്റെ മോൻ്റെ വീട്ടിൽ വന്ന് അപ്പം അവരെല്ലാം നേരത്തെ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ വന്ന് ഇവരെയൊക്കെ ആയിട്ട് നമ്മളൊന്ന് ഇവൻ്റെ ഹായ് പറയാനേ എനിക്കറിയത്തുള്ളൂ. ഇത് കഴിഞ്ഞ് പിന്നെ മോൻ വന്ന് മോനെയും മോളെയും കൂടെ സ്വീകരിക്കുന്ന ചടങ്ങാണ് നടക്കുന്നത്. അപ്പോൾ മോക്കൊന്നും അറിഞ്ഞുകൂടല്ലേ. എല്ലാവരും ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുമ്പോൾ അതിനനുസരിച്ച് മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട് മമ്മൂക്ക് കേട്ടോ. പെട്ടെന്ന് ഭാഷ പിടിച്ചെടുക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ മാമി കാലൊക്കെ കഴുകി രണ്ടുപേരെയും കൂടെ അകത്തോട്ട് ആനയിക്കാനുള്ള ചടങ്ങാണ് ഇപ്പം ഇവിടെ നടക്കുന്നത്. നമ്മൾ മഞ്ഞൾ വെള്ളത്തിലൊക്കെ കാല് കഴുകിയാണല്ലോ അകത്തോട്ട് കയറുന്നത്. അപ്പോൾ വലത്തേ കാല് വെച്ച് കയറാനൊക്കെ സജീഷ് പറയുകയാണ്. ഈശ്വരൻ ഓരോന്നൊക്കെ വിധിച്ച് വെച്ചിട്ടുണ്ടല്ലോ നമുക്കുണ്ടി. അപ്പം അക്കയാണ്, അതായത് മോൻ്റെ വലിയമ്മച്ചി ഉഷയുടെ അവൻ്റെ അമ്മയുടെ ചേച്ചിയാണ്. വിളക്ക് കൊടുത്ത് അകത്തോട്ട് ആനയിക്കുകയാണ്. ഉഷയ്ക്ക് പങ്കെടുക്കാൻ പറ്റാത്തതിൽ വളരെ വിഷമമുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും സാരമല്ല. ഒരു നല്ല ചടങ്ങ് മംഗളകരമായി നടന്നല്ലോ. അതിൽ പാകമാക്കാൻ എനിക്ക് സാധിച്ചു. ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു.
ഈ വത്സലയൊക്കെ ഇവർക്ക് ഈ പാലും പാലൊക്കെ വരൻ കുടിച്ചിട്ട് കുറച്ച് വധുവിന് കൊടുക്കുന്നു. പിന്നെ പഴം കൊടുക്കുന്നു, പഴം പകുതി വരൻ കഴിച്ചിട്ട് ബാക്കി വധുവിന് കൊടുക്കുന്നു. കാരണം അവരിനി ജീവിതത്തിലെല്ലാം പരസ്പരം പങ്കുവെച്ച് ജീവിക്കാനുള്ള ഒരു ചടങ്ങിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ എൻ്റെ ബാക്കി വധുവും കഴിക്കുന്നു, അങ്ങനെ അവർ ജീവിതത്തിൻ്റെ ഒന്നായി തീരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. കാരണം ഞാൻ ഇവർക്കും വേണ്ടുന്ന എല്ലാ ആശംസകളും, നല്ലൊരു കുടുംബജീവിതവും എല്ലാ ആശംസകളും ഞാൻ നേർന്നു അവരെ അവരുടെ പറഞ്ഞു. അപ്പോൾ എല്ലാ ആശംസകളും നേർന്നിട്ട് ഞങ്ങൾ ആഹാരങ്ങളൊക്കെ നല്ല ആഹാരമായിരുന്നു, നല്ലൊരു അടിപൊളി സദ്യയായിരുന്നു. സദ്യയെല്ലാം കഴിച്ചിട്ട് ഞാൻ ഇവരെ ഇവരുടെ അടുത്ത് യാത്ര പറയാനായിട്ട് വരികയാണ്. ഇതാണ് മൂത്ത മോളെ മൂത്ത സഹോദരി. അപ്പോൾ ഇവരെല്ലാം അതിനൊക്കെ വേണ്ടി കോഴ്സൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ എല്ലാവരും കായൊക്കെ പറയുന്നു, എല്ലാവരും കായ് പറയുന്നു, നാത്തൂനും ഉണ്ട്. അപ്പം കായ് പറയത്തില്ലെന്ന് ചേച്ചിയൊക്കെ പറയും, ബാക്കി എല്ലാവരും കായ് പറയും. ചേച്ചി പറയും ഞാൻ പറയത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈ മോളൊക്കെ നല്ല ചേച്ചി പറയുന്നില്ല, ഞാൻ കായ് പറയത്തില്ലെന്ന് പറയുമ്പോൾ കൈ മാറ്റി അങ്ങനെ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര എല്ലാവരും അവിടെ ഒരു ചിരിയും ബഹളവും ഒക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു അത് കണ്ടുകൊണ്ട് വന്ന മോക്കും ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ എല്ലാവരും